ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സാൻ ആൻഡ്രിയാസ് ഗെയിമേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ജി ടി എ സീരീസിലെ ഏഴാമത്തെ ഗെയിമായി 2004 റിലീസ് ചെയ്തു. ഒരു ഓൾ ടൈം ക്ലാസിക്കായ ഈ ഗെയിമിനെ എല്ലാവരും ഗ്രേറ്റസ്റ്റ് വീഡിയോ ഗെയിം എവർ മെയ്ഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുവരെയുള്ള എല്ലാ ഗെയിം സെയിൽസ് റെക്കോർഡുകളും തകർത്ത ജി ടി എ സാൻ ആൻഡ്രിയാസ് 27.5 മില്യൺ കോപ്പീസ് ആണ് വിറ്റുപോയത്. ഇതിന്റെ സ്റ്റോറിയും ഗെയിം പ്ലേയും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. 100 സ്റ്റോറി ലൈൻ മിഷൻസും കൂടാതെ മറ്റ് ജി ടി എ ഗെയിമുകളിൽ നിന്നും വ്യത്യസ്തമായി കാർ മോഡിഫിക്കേഷൻ, മിനി ഗെയിംസ്, ഓഫ്ലൈൻ മൾട്ടിപ്ലെയർ, ക്യാരക്ടർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കസ്റ്റമൈസേഷൻ എന്നീ ഫീച്ചേഴ്സും ഈ ഗെയിമിലുണ്ടായിരുന്നു. സാൻ ആൻഡ്രിയാസ് എന്ന ഫിക്ഷണൽ സ്റ്റേറ്റിലെ 3 സിറ്റികളിലായി പുരോഗമിക്കുന്ന ഈ ഗെയിമിന്റെ സ്റ്റോറിയാണ് നമ്മുടെ ചാനലിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു ഗെയിമേഴ്സ് ഗാലക്സി. ഈ ഗെയിം തുടങ്ങുന്നത് 1992 കാൾ ജോൺസൺ, അതായത് നമ്മുടെ ഹീറോ സി ജെ, ലിബർട്ടി സിറ്റിയിൽ നിന്നും തന്റെ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ലോസ് സാന്റോസിലേക്ക് എത്തുന്നു. അവിടെ ഗ്യാങ് വാർക്ക് നടക്കുന്ന സമയമായിരുന്നു അത്. ഗ്യാങ്ങുകൾ പവറിൽ വരാനായി ഓപ്പോസിറ്റ് ഗ്യാങ്സുമായി എന്നും അടി നടക്കുമായിരുന്നു. സി ജെയും സഹോദരൻ സ്വീറ്റും ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് മെമ്പേഴ്സ് ആയിരുന്നു. പക്ഷേ സി ജെ ഗ്രോ സ്ട്രീറ്റ് വിട്ട് 5 ലിബർട്ടി സിറ്റിയിൽ ചില്ലറ മോഷണമൊക്കെ നടത്തി ജീവിക്കുകയായിരുന്നു. സ്വീറ്റ് ഗ്രോ സ്ട്രീറ്റ് ഫാമിലിയുടെ ലീഡർ ആയിരുന്നു. പക്ഷേ അവരുടെ റൈവൽ ഗ്യാങ് ആയ ബെല്ല ശക്തി പ്രാപിച്ചതോടെ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനും പവറും കുറഞ്ഞു. ബല്ലാസ് ഗ്യാങ്ങിലെ 2 മെമ്പേഴ്സ് ഒരു ഗ്രീൻ സേവർ കാറിൽ നിന്നാണ് തന്റെ അമ്മയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് സി ജെ അറിയുന്നു. സി ജെ അമ്മയുടെ ഫ്യൂണറലിന് ലോസ് ആൻഡോസിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ പഴയ കറപ്റ്റഡ് പോലീസ് ഓഫീസേഴ്സ് ആയ ടെൻ പെന്നിയും അയാളുടെ സഹായി പൊളസ്കിയും സി ജെയെ പിടിക്കുന്നു. ടെൻ പെന്നി അയാളുടെ ഒരു കൊലപാതക കുറ്റം സി ജെയുടെ തലയിൽ കെട്ടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ ഡേറ്റി ജോബ്സ് ചെയ്യാൻ സി ജെയെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ സി ജെ ടെൻ പെന്നി അയാളുടെ പോലീസ് കാറിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നു. പിന്നീട് സി ജെ തന്റെ സഹോദരൻ സ്വീറ്റിന്റെയും സിസ്റ്റർ കെൻഡലിന്റെയും ഒപ്പം അമ്മയുടെ ശവസംസ്കാര ചടങ്ങിന് ശേഷം നിൽക്കുമ്പോൾ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്നും അവരുടെ മറ്റൊരു സഹോദരൻ ബ്രയന്റെ മരണകാരണം സി ജെയുടെ കെയർലെസ്നെസ് മൂലമാണെന്നും സ്വീറ്റ് പറയുന്നു. അങ്ങനെ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിനെ ശക്തിപ്പെടുത്താനായി സി ജെ സ്വീറ്റിന്റെ ഒപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് സ്വീറ്റും സി ജെയും ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ ക്ലോസ് മെമ്പേഴ്സായ റൈഡറിനെയും ബിഗ് സ്മോക്കിനെയും കണ്ട് ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ ഏരിയയിൽ നിന്നും അവരുടെ റൈവൽ ഗ്യാങ്സ് ആയ ബെല്ലാസിനെയും വോഗോസിനെയും തുരത്തുന്നു. പിന്നീട് സ്വീറ്റ് തന്റെ സിസ്റ്റർ കെൻഡലിന്റെ ബോയ്ഫ്രണ്ട് ആയ വേഗാസ് ഗ്യാങ് മെമ്പർ സെസറിനെ തട്ടിക്കൊണ്ടുവരാൻ സി ജെയെ അയക്കുന്നു. പക്ഷേ സി ജെക്ക് സെസർ ഒരു നല്ലവനായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ സി ജെയും സെസറും ഫ്രണ്ട്സ് ആകുന്നു. അതിനുശേഷം ഓഫീസർ ടെൻ പെന്നി അയാളുടെ പല ഡ്രഗ്സ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റ് ജോലികൾ സി ജെയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നീട് ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ സി ജെയും സീറ്റും ബെല്ലാസ് ഗ്യാങ്ങിനെ അവസാനിപ്പിക്കാനായി ഒരു ഫൈനൽ വാറിന് തയ്യാറെടുക്കുന്നു. ശേഷം സ്വീറ്റ് സി ജെയെ വാർ ലൊക്കേഷനിലേക്ക് വിളിക്കുന്നു. അപ്പോൾ തന്നെ സി ജെക്ക് സെസറിന്റെ ഫോൺ വരുന്നു, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ്. പിന്നീട് സി ജെയും സെസറും കാണുന്നത് റൈഡറും ബിഗ് സ്മോക്കും ബല്ലാസ് ഗ്യാങ്സിന്റെ ഒപ്പം നിൽക്കുന്നതാണ്. അവിടെ അവൻ തന്റെ അമ്മയുടെ കൊലപാതകികളുടെ ഗ്രീൻ സേബർ കാറും കാണുന്നു. അവിടെ ടെൻ പെന്നിയെയും കൂടെ കണ്ടപ്പോൾ സി ജെക്ക് മനസ്സിലാകുന്നു സ്മോക്ക് ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിനെ ചതുക്കിയായിരുന്നു എന്ന്. സ്വീറ്റ് ഇവരോടൊപ്പം നിൽക്കാത്തതിനാൽ സ്മോക്കും റൈഡറും സ്വീറ്റിനെ കൊല്ലാനായി ഒരു ഡ്രൈവ് ബൈ നടത്തുന്നു. അപ്പോൾ സ്വീറ്റ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് തന്റെ അമ്മ മരിച്ചതെന്ന് സെസർ പറഞ്ഞ് സി ജെക്ക് മനസ്സിലാകുന്നു. അപ്പോഴാണ് സി ജെക്ക് സ്വീറ്റിന്റെ കാര്യം ഓർമ്മ വരുന്നത്. പെട്ടെന്ന് സ്വീറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഗ്യാങ് വാറിൽ സ്വീറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു. അവിടെ നിന്നും സി ജെയും സ്വീറ്റിനെയും പോലീസ് പിടികൂടുന്നു. ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് ഇതോടെ തകരുന്നു. റൈഡറും ബിഗ് സ്മോക്കും ബല്ലാസ് ഗ്യാങ്ങിനൊപ്പം ചേർന്ന് ബല്ലാസ് ഗ്യാങ്ങിന്റെ ഡ്രഗ് ബിസിനസ് ലോസ് ആൻഡോസ് മുഴുവൻ വ്യാപിപ്പിക്കുകയും ടെൻ പെന്നിയുടെ സപ്പോർട്ടും കൂടി ആയപ്പോൾ സ്മോക്കും റൈഡറും അൺടച്ചബിൾ ആകുകയായിരുന്നു. പിന്നീട് ടെൻ പെന്നി സി ജെയെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം തന്റെ ഡേറ്റി ജോബ്സിനായി ലോസ് ആൻഡോസിന്റെ പുറത്ത് റൂറൽ ഏരിയയിൽ വിടുന്നു. പക്ഷേ സ്വീറ്റിനെ ജയിലിൽ അടയ്ക്കുന്നു. താൻ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്തില്ലെങ്കിൽ സ്വീറ്റിനെ ജയിലിൽ വെച്ച് തന്നെ കൊന്നുകളയുകയോ ബെല്ലാസ് ഗ്യാങ്ങിന് വിട്ടുകൊടുക്കുകയോ ചെയ്യുമെന്ന് ടെൻ പെന്നി സി ജെയെ ഭീഷണിപ്പെടുത്തുന്നു. ശേഷം സി ജെ ടെൻ പെന്നിയുടെ ജോലികൾ ചെയ്യുന്നു. അങ്ങനെ സി ജെ അവിടെ വെച്ച് സെസറിന്റെ കസിനായ കാറ്റലീനയെ കണ്ടുമുട്ടുന്നു. പിന്നീട് ഇവർ ഒരുമിച്ച് പണം ഉണ്ടാക്കാനായി പല ഹേസ്റ്റുകളും മോഷണങ്ങളും നടത്തുന്നു. ടെൻ പെന്നിയുടെ ഒരു ജോബിന്റെ ഇടയിൽ വെച്ച് സി ജെക്ക് മിസ്റ്റർ ട്രൂത്ത് എന്ന ഫ്രണ്ടിനെ ലഭിക്കുന്നു. പിന്നീട് സിസർ പറയുന്ന ഒരു കാർ റേസ് ജയിക്കുമ്പോൾ ട്രയാഡ് ഗ്യാങ് ലീഡർ വുസിമുവിനെ സി ജെ കണ്ടുമുട്ടുന്നു. റേസിൽ കാറ്റലീനയെ തോൽപ്പിച്ചതുകൊണ്ട് കാറ്റലീന സി ജെക്ക് സാൻ ഫെറേറോ ഗ്യാരേജിന്റെ പേപ്പർ നൽകുന്നു. അതിനുശേഷം സി ജെ, സിസർ, കെൻഡൽ, മിസ്റ്റർ ട്രൂത്ത് എന്നിവർ ചേർന്ന് ഈ ഗ്യാരേജ് നടത്താൻ തീരുമാനിക്കുന്നു. സാൻ ഫെറേറോയിൽ വെച്ച് സെസർ സി ജെയുടെ ലോക്കോ സിൻഡിക്കേറ്റ് ഗ്യാങ്ങിനെ പറ്റി പറയുന്നു. ഈ ഗ്യാങ് ആണ് മുഴുവൻ ലോസ് ആൻഡോസിലെയും ഡ്രഗ് സപ്ലൈ നടത്തുന്നതെന്നും സി ജെക്ക് മനസ്സിലാകുന്നു. ഈ ഗ്യാങ്ങിന്റെ ഒരു മീറ്റിംഗിൽ സി ജെ റൈഡറിനെ കാണുന്നു. സി ജെ ഈ ലോക്കോ സിൻഡിക്കേറ്റ് ഗ്യാങ്ങിലെ മെമ്പറായി അവിടുത്തെ മുഴുവൻ ലീഡേഴ്സിനെയും ഡ്രഗ് ബിസിനസ്സും അവസാനിപ്പിക്കുന്നു. ഇതിൽ ജിസി ബി, ടി ബോൺ, മെൻഡിസ്, പിന്നെ റൈഡർ എന്നിവരെയും കൊല്ലുന്നു. കൂടാതെ ലോക്കോ സിൻഡിക്കേറ്റിന്റെ ഡ്രഗ് ഫാക്ടറിയും സി ജെ തകർക്കുന്നു. അവസാനം മെയിൻ ലീഡർ ടൊറാനോയെ അയാളുടെ ഹെലികോപ്റ്റർ തകർത്ത് വകവരുത്തുന്നു. അതിനുശേഷം സി ജെക്ക് റോബോട്ടിക് വോയിസിൽ ഒരു വിളി വരുന്നു. അയാൾ സി ജെ ഡെസേർട്ട് ഏരിയയിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തുമ്പോഴാണ് സി ജെക്ക് മനസ്സിലാകുന്നത് ടൊറാനോ മരിച്ചിട്ടില്ല എന്ന്. അയാൾ ഒരു ഹൈ ലെവൽ ഗവൺമെന്റ് ഏജന്റ് ആണെന്നും
എല്ലാ ക്രിമിനൽ ഓർഗനൈസേഷനുകളും തകർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി സി ജെ സഹായിക്കണമെന്നും പകരം സ്വീറ്റിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാമെന്നും അയാൾ പറയുന്നു. സി ജെ അത് സമ്മതിക്കുന്നു. അപ്പോഴേക്കും സി ജെ ട്രയാഡ് ഗ്യാങ് മെമ്പർ വുസിമുവിന് വേണ്ടി ജോലി ചെയ്ത് അയാളുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. വുസിമു സി ജെയെ ലാസ് വെഞ്ചുറാസിൽ ഫോർ ഡ്രാഗൺ കാസിനോയിലെ പാർട്ട്ണറാക്കുന്നു. പക്ഷേ ഈ കാസിനോ ശരിയായി നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെയുള്ള വലിയ കാസിനോ ഫാമിലി ഗ്യാങ്സ് ഇവരുടെ കാസിനോയിൽ ഫേക്ക് ചിപ്പ് ഇറക്കി ഇവരുടെ കാസിനോ പൂട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സി ജെ വുസിമുവിനെ ഹെൽപ്പ് ചെയ്യാനായി ഈ ഗ്യാങ്ങിന്റെ കാസിനോയിൽ വലിയൊരു മോഷണം നടത്താൻ തീരുമാനിക്കുന്നു. അതിനായി അവിടുത്തെ മെയിൻ ലീഡർ സാവോട്ടോറെ ലിയോണിയുടെ ഒപ്പം ജോലി ചെയ്ത് അയാളുടെ വിശ്വാസം പിടിച്ചുപറ്റി കാസിനോയുടെ ബ്ലൂ പ്രിന്റ് മോഷ്ടിച്ച് ഈ ജോലി സി ജെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അങ്ങനെ വുസിമുവിന്റെ ട്രയാഡ് ഗ്യാങ് ലാസ് വെഞ്ചുറാസിൽ പവറിൽ വരുന്നു. പിന്നീട് ലാസ് വെഞ്ചുറാസിൽ വെച്ച് സി ജെ മാഡ് ഡോഗ് എന്ന റാപ്പറിനെ കാണുന്നു. സി ജെ മാഡ് ഡോഗിന്റെ റൈം ബുക്ക് മോഷ്ടിച്ച് ബിഗ് സ്മോക്കിന്റെ പരിചയക്കാരനായ ഓജി ലോക്കിന് നൽകി. ഓജി ലോക്ക് വലിയൊരു റാപ്പറായി മാറി. അതുകൊണ്ട് മാഡ് ഡോഗ് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. സി ജെ മാഡ് ഡോഗിനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലാക്കുന്നു. പിന്നീട് സി ജെ അയാളുടെ മാനേജറുമാകുന്നു. മറ്റൊരു വശത്ത് ആരോ ടെൻ പെന്നിക്കെതിരായ മുഴുവൻ തെളിവുകളും ശേഖരിച്ച് ഹയർ ഒഫീഷ്യൻസിൽ നൽകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ടെൻ പെന്നി സി ജെയോട് പറഞ്ഞ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു. പിന്നീട് ടെൻ പെന്നിക്ക് മനസ്സിലാകുന്നു തന്റെ കൂടെയുള്ള ഓഫീസർ ഹെർണാണ്ടസ് ആണ് തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചതെന്ന്. സി ജെയും ഇതിന്റെ ഒപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ടെൻ പെന്നി പൊളസ്കിയോട് ഹെർണാണ്ടസിനെയും സി ജെയും കൊല്ലാൻ പറയുന്നു. സി ജെ തന്റെയും ഹെർണാണ്ടസിന്റെയും ശവക്കുഴി കുഴിക്കുന്ന സമയത്ത് ഹെർണാണ്ടസ് പൊളസ്കിയെ അറ്റാക്ക് ചെയ്ത് വെടികൊണ്ട് വീഴുന്നു. കിട്ടിയ അവസരം മുതലാക്കിയ സി ജെ പൊളാസ്കിയെ പിന്തുടർന്ന് കൊല്ലുന്നു. മാഡ് ഡോഗ് തിരിച്ചെത്തി സി ജെയുടെ തന്റെ ലോസ് ആൻഡോസിലെ മാൻഷനിൽ എത്താൻ പറയുന്നു. അവിടെ എത്തുമ്പോൾ സി ജെയുടെ അടുത്തേക്ക് ടൊറാനോ വന്ന് വൺ ലാസ്റ്റ് ജോബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ സി ജെ സമ്മതിക്കുന്നില്ല. ശരിക്കും ടൊറാനോ സ്വീറ്റിനെ മോചിപ്പിച്ച കാര്യം സർപ്രൈസായി പറയാനായിരുന്നു വന്നത്. ആ ജോബ് സ്വീറ്റിനെ വിളിച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു. അപ്പോഴേക്കും സി ജെ വളരെ പവർഫുൾ ആയി കഴിഞ്ഞിരുന്നു. സി ജെ സ്വീറ്റിനോട് തന്റെ ബിസിനസിനെ പറ്റിയെല്ലാം പറയുന്നു. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലെ സ്റ്റാർട്ട് ചെയ്ത ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ അവസ്ഥ എന്താണെന്ന് സ്വീറ്റ് സി ജെയോട് ചോദിക്കുന്നു. ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ മെയിൻ ഏരിയ പോലും ഇപ്പോൾ റൈവൽ ഗ്യാങ്സിന്റെ പിടിയിലാണെന്നും പറയുന്നു. അങ്ങനെ സി ജെ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് ഫ്രീ ആക്കാൻ സ്വീറ്റിന്റെ ഒപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഹെർണാണ്ടസിന്റെയും പൊളാസ്കിയുടെയും മരണത്തിന് പിന്നാലെ ടെൻ പെന്നിക്കെതിരെ കോർട്ടിൽ കറപ്ഷൻ കേസ് നടക്കുകയായിരുന്നു. പക്ഷേ തെളിവുകളില്ലാത്ത കാരണം ടെൻ പെന്നിയെ വെറുതെ വിടുന്നു. അതോടെ മുഴുവൻ ലോസ് ആൻഡോസിലും ഗ്യാങ് വാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ സി ജെ സെസറിന്റെ ഗ്യാങ്ങിനെയും സഹായിക്കുന്നു. ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് ലോസ് ആൻഡോസിൽ ആധിപത്യം നേടുന്നു. അതിനുശേഷം സ്വീറ്റിന് ബിഗ് സ്മോക്കിന്റെ ലൊക്കേഷനെ പറ്റി അറിവ് കിട്ടുന്നു. സി ജെയും സ്വീറ്റും സ്മോക്കിനെ കൊല്ലാനായി പോകുന്നു. സ്മോക്ക് ഒരു ഹൈ സെക്യൂരിറ്റി ബിൽഡിംഗിലായിരുന്നു. പക്ഷേ എല്ലാവരെയും കൊന്ന് സി ജെ സ്മോക്കിന്റെ അടുത്തേക്ക് എത്തി സ്മോക്കിനെ വെടിവെച്ചിടുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് താൻ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിനെ ചതിച്ചുവെന്നും പവറിൽ വരാനായി ഇത് ചെയ്യേണ്ടി വന്നതാണെന്നും കുറ്റസമ്മതം നടത്തുന്നു. അപ്പോൾ അവിടെ ഓഫീസർ ടെൻ പെന്നി സ്മോക്കിന്റെ ലോക്കറിലുള്ള മുഴുവൻ പണവും എടുക്കാനായി അവിടെ എത്തുന്നു. പക്ഷേ പണമെടുത്ത് ടെൻ പെന്നി അവിടെ നിന്ന് ഓടി ഒരു ഫയർ ട്രക്ക് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സി ജെയും സീറ്റും ഫയർ ട്രക്കിനെ ഫോളോ ചെയ്ത് പോകുന്നു. വളരെ വേഗത്തിൽ പോകുകയായിരുന്ന ട്രക്ക് നിയന്ത്രണം വിട്ട് ഗ്രോ സ്ട്രീറ്റിന്റെ മുകളിൽ കൂടി പോകുന്ന പാലത്തിൽ നിന്നും വീഴുന്നു. പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചെടുത്ത് തന്നെ ആക്സിഡന്റിൽ ടെൻ പെന്നി മരിക്കുന്നു. അങ്ങനെ ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ് പവറിലെത്തുന്നു. അവസാനം മാഡ് ഡോഗിന് ഗോൾഡൻ റെക്കോർഡ് അവാർഡ് കിട്ടുന്നു. എല്ലാവരും സി ജെയുടെ പണം കൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സി ജെ അവർക്കിടയിൽ നിന്നും പുറത്ത് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗ്രോ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഗെയിം അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷനുകൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫ്രം ഗെയിമേഴ്സ് ഗാലക്സി.